പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ദിവസങ്ങൾ ഓരോന്നോരോന്ന് പിന്നിടുമ്പോൾ ഓരോ മേഖലകളിലും നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു വലിയ കാരണമാണ് ദൈവവചനം. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുക, അത് ഓരോന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞ് നമ്മൾ. എന്നാൽ ഇനി ഇന്ന് പൊതുവായിട്ട് ഏതെങ്കിലും വിധത്തിൽ 1 to 10 വരെയുള്ള പ്രമാണങ്ങളെ ലംഘനങ്ങൾ, അതിൽ ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമ്മൾ പരിഹാരം ചെയ്യുകയാണ്, കർത്താവ് അവർക്ക് പരിഹാരം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ 1 to 10 പ്രമാണങ്ങൾ, അതുപോലെ തിരുസഭയുടെ 5 കൽപ്പനകൾ, കൂതാശകളുടെ സ്വീകരണത്തിന് വരുത്തിയിട്ടുള്ള തടസ്സങ്ങൾ, പിന്നെ കുംഭസാരം, വിശുദ്ധ കുർബാന, ഇവയോടുള്ള ഭക്തിക്കുറവ്, ഇവയെല്ലാം വഴി നമ്മളിലേക്ക് തടസ്സങ്ങൾ വരും. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ധനമാണ് ദൈവവചനം. നമ്മുടെ സമ്പത്താണ് ദൈവവചനം. ആ വചനത്തെ വളച്ചൊടിച്ച് സംസാരിക്കുകയും വചനമനുസരിക്കാതിരിക്കുകയും ചെയ്തത് വഴി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തടസ്സങ്ങളും തകർച്ചകളും നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ വന്നിട്ട് എല്ലാ തടസ്സങ്ങളും എല്ലാ കുറവുകളും ഈ പരിഹാര പ്രാർത്ഥനയിലൂടെ കർത്താവ് പരിഹരിക്കട്ടെ. പ്രാരംഭ പ്രാർത്ഥന. പരിശുദ്ധ കന്യക മറിയമേ, ഈശോയോടൊപ്പം കുരിശിൻ്റെ വഴിയെ നടന്ന അങ്ങ് ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങേ തിരുക്കുരുമാരൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞാനും എൻ്റെ കുടുംബവും തലമുറകളും ചെയ്ത എല്ലാ കുറവുകളും അങ്ങേക്കെതിരായി ചെയ്ത എല്ലാ തിന്മകളും പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, കുരിശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. ത്യാഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 1 ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, ബറാബാസിനെ വിട്ടുതരിക എന്നും യേശുവിനെ ക്രൂശിക്കുക എന്നും അർത്ഥ വിളിച്ച ജനക്കൂട്ടത്തെ പോലെ പുണ്യത്തിന് പകരം പാപത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും തലമുറകളിൽപ്പെട്ടവരും അങ്ങയെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവയെ ഓർത്ത് ഞാൻ മനസ്തപിക്കുകയും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ പാപത്തിന് മരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങയെ പുത്രനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈ ശുശ്രൂഷ പങ്കുചേരുന്ന ഓരോ കുടുംബത്തിനു വേണ്ടി അമ്മേ മാതാവേ മാത്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചറപ്പിക്കണമേ. 2 ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, നിരപരാധി ആയിരുന്നിട്ട് പോലും ക്ഷമയോടെ കുരിശ് വഹിക്കുവാൻ അങ്ങ് തയ്യാറായി. എന്നാൽ ശിക്ഷാർഹനായ ഞാൻ എൻ്റെ ജീവിതത്തിലെ ലഘുതരങ്ങളായ ഭാരങ്ങൾക്ക് മുമ്പിൽ പരാതിപ്പെട്ടു പോകുന്നു. എൻ്റെ വേദനകളാകുന്ന കുരിശുകൾ ചുമന്നുകൊണ്ട് അങ്ങേ അനുഗമിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ.
എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ. അമ്മേ മാതാവേ, ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്ത സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വചനത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധയോ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. മൂന്നാം സ്ഥലം ഈശോമിശിഹ, ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശിയാത്രയിൽ കാലടി നിലത്ത് വീണത് പാപത്തിൻ്റെ കെണികളിൽ ഞങ്ങൾ വീഴാതിരിക്കാൻ ആയിരുന്നുവല്ലോ. ലോകം, ശരീരം, പിശാച് എന്നീ ത്രിവിധ ശക്തികളുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും അവയെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ലോകം, പിശാച്, കർത്താവെ, ശരീരം, ആസക്തികളെല്ലാം ഞങ്ങളെ ചൂട് നിൽക്കണം കർത്താവെ. പലപ്പോഴും ഞങ്ങൾ വീണു പോവുകയാണ്. ഇതാ ഞങ്ങൾ ചെയ്ത എല്ലാ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി ഞങ്ങൾ പരിഹാരം ചെയ്ത് തലമുറകളെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവെ, തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വചനത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോമിശിഹ, വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന പുത്രനെ കണ്ടപ്പോൾ അങ്ങയുടെ മാതൃഹൃദയം അനുഭവിച്ച വേദന എത്രയോ അപാരമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശിമയോൻ പ്രവചിച്ചതുപോലെ മൂർച്ചയേറിയ ഒരു വാൾ അങ്ങയുടെ ഹൃദയത്തെ കീറി മുറിക്കുമായിരുന്നു. എനിക്കുണ്ടാകുന്ന വേദനകൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ അങ്ങയെപ്പോലെ പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴ്പ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട്. അമ്മയെപ്പോലെ എല്ലാം സഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് വഹിക്കുവാൻ അങ്ങയെ സഹായിച്ചത് കൊണ്ട് അല്പസമയത്തേക്ക് മാത്രമാണെങ്കിലും മനുഷ്യ പരിത്രാണ ക്രമത്തിൽ ശിമയോൻ പങ്കുവഹിച്ചല്ലോ. എൻ്റെ ജീവിതയാത്രയുണ്ടാകുന്ന കുരിശുകൾ വഹിക്കുകയും അവ അങ്ങയുടെ വീടാനുഭവങ്ങളോട് ചേർത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ അങ്ങയുടെ സഹപ്രവർത്തകനാകാൻ
എനിക്ക് കൃപ നൽകണമേ. ഒത്തിരിയേറെ ഭാരവും കുരിശുകളോട്ട് കർത്താവ് ജീവിതത്തിൽ താങ്ങാൻ പറ്റുന്നില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സഹായിക്കണമേ പരിശുദ്ധ അമ്മേ. സകനങ്ങൾ രക്ഷാകരമാക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നാഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. ആറാ സ്ഥലം വേറൊന്നിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങേ ആശ്വസിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് അങ്ങയുടെ തിരുമുഖം തുടച്ച് അങ്ങേ ആശ്വസിപ്പിച്ച വേറൊനിക്കയെ പോലെ അങ്ങേ ആശ്വസിപ്പിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ പാപങ്ങൾ മൂലം വേദനിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ ദൈവ സ്നേഹത്തെ പ്രതിയുള്ള എൻ്റെ കൊച്ചു പ്രവൃത്തികളിലൂടെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അങ്ങയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കാൻ, എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ വേറൊനിക്കയെ പോലെ അവിടുത്തെ സന്നിധിയിൽ ഭയം കൂടാതെ കടന്നു വരാൻ, എൻ്റെ കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ എന്നെ സഹായിക്കണമേ. അതിനുള്ള കൃപ എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയെ പുത്രനോട് എപ്പോഴും എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ, എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വചനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. ഏഴാ സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, ലോകത്തിന്റെ ആശയങ്ങൾ ഞങ്ങളെ പലപ്പോഴും കെണിയിൽ വീഴിക്കാറുണ്ട്. അങ്ങ് കുരിശുമായി നിലത്ത് വീണത് ഞങ്ങളുടെ വീഴ്ചകൾ കാരണമാണല്ലോ. ലോകാരൂപിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും സ്വന്തം ആത്മാവിനെ എല്ലാറ്റിനേക്കാൾ അധികമായി വിലമതിക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പാപികളുടെ സങ്കേതമായി പരിശുദ്ധ അമ്മേ, പ്രലോഭനങ്ങളെ വീഴാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. പാപത്തിലും പ്രലോഭനത്തിലും പെട്ട് വീണ് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താൻ ഞങ്ങളെ അനുവദിക്കരുത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വചനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധയോ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോ ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് വഹിച്ച് നീങ്ങുന്ന അങ്ങയെ കണ്ട്
സഹതാപാർദ്ദരയായി വിലപിച്ച ജെറുസലേമിലെ സ്ത്രീകൾ പാപത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കുവാനുള്ള ആഹ്വാനമാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. അവർ അങ്ങേ ഓർത്ത് കരഞ്ഞതുപോലെ എൻ്റെ പാപങ്ങളും എൻ്റെ തലമുറകളുടെയും എൻ്റെ കുടുംബത്തിൽ ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവരുടെയും പാപങ്ങളെ ഓർത്ത് അവിടുത്തെ സന്നിധിയിൽ വിലപിക്കാൻ വേണ്ട കൃപ നൽകണമേ. എൻ്റെ പാപങ്ങൾ അങ്ങേ വേദനിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അവയെ ഓർത്ത് മനസ്സിപ്പിക്കുവാനും കണ്ണീരൊഴുക്കുവാനും എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, കണ്ണീരൊഴുക്കി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോ മിസിഹായി ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങ് മൂന്നാം പ്രാവശ്യം നിലത്ത് വീണത് പാപത്തിൽ വീണിട്ടും ആ അവസ്ഥയിൽ തന്നെ തുടരുന്ന ഞങ്ങൾ കാരണമാണല്ലോ. കൃപാവരത്തിൻ്റെ വേരുറയ്ക്കാതെ പാപത്തിൽ എപ്പോഴും കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പലപ്പോഴും പാപത്തിൽ ഞങ്ങൾ വീണു പോവുകയാണ്. കർത്താവെ, ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണം. പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം. ചിലപ്പോൾ ഞങ്ങൾ കുടുംബത്തിൽപ്പെട്ടവർ ഇത്ര പിശാചിക ആക്രമണത്തിൽപ്പെട്ട് മാനസാന്തരപ്പെടാതെ കർത്താവെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളുടെ മേലും അവരുടെ മേലുള്ള സകല പാപങ്ങളും കഴുകി വിശദീകരിക്കുന്നതിന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ വീഴ്ചകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. പത്താം സ്ഥലം ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, വേർപെടുത്താനാവാത്ത വിധം മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങയുടെ വസ്ത്രങ്ങൾ കാൽവരി മലമുകളിൽ എത്തിയപ്പോൾ പടയാളികൾ വലിച്ചൂരിയത് ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഈ സമയം അങ്ങ് അനുഭവിച്ച അസഹ്യമായ വേദന ഞങ്ങളുടെ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നല്ലോ. ജടിക പ്രവണതകളെ അങ്ങയുടെ പരിശുദ്ധാത്മശക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ബ്ലൂ ഫിലീവ്, പലതരത്തിലുള്ള അശുദ്ധിയുടെ മേഖലയിൽ ഞങ്ങൾ വീണു പോവുകയാണ്. അതിൽ കർത്താവെ, ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും തലമുറയിലും പെട്ട് വീണ് പാപബോധമില്ലാതെ ജീവിക്കുന്നതിനോട് മേൽക്കരുണ തോന്നണമേ. പരിശുദ്ധ അമ്മേ, ആത്മാവിലും ശരീരത്തിലും ശുദ്ധത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ എന്നിപ്പോൾ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 11 സ്ഥലം ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങയുടെ കൈകളും കാലുകളും കുത്തുതുളയ്ക്കപ്പെട്ടത് എൻ്റെ പാപങ്ങളാകുന്ന ആണികൾ കൊണ്ടാണല്ലോ. എന്നെ അനുഗ്രഹിക്കുവാനായി ഉയർത്തിയ അങ്ങയുടെ കൈകളും എന്നെ തേടി ഓടി നടന്ന അങ്ങയുടെ തൃപ്പാദങ്ങളും ആണല്ലോ എൻ്റെ പാപങ്ങൾക്ക് വഴിയായി ഞാൻ കുത്തി തുളച്ചത്. അവയെ ഓർത്ത് മനസ്തപിക്കാനും മേലിൽ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിന് ക്രൂശിതനാകുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവെ, എൻ്റെ കൈകളും കാലുകളും ചിന്തകളും എൻ്റെ നോട്ടങ്ങളും എല്ലാം പാപത്തിലേക്ക് പലപ്പോഴും വീഴിക്കുന്ന വിധത്തിലുള്ളതായിരുന്നല്ലോ. കർത്താവെ, ഇന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെ മേൽ കരുണ വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ലോകമോഹങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ട സഹായം എനിക്ക് നൽകണമേ എന്ന് എൻ്റെ കുടുംബത്തിലുള്ളവരും തലമുറകളെയും അവിടെ വിശുദ്ധീകരിക്കണമേ എന്നും അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 12 സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് മരണത്തോളം എന്നെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ മാതൃക അങ്ങ് കാണിച്ചു തന്നുവല്ലോ. പാപം മൂലം മരിച്ച ഞാൻ ജീവൻ പ്രാപിക്കുന്നത് കുരിശ് മരണത്തിലൂടെ അങ്ങ് നേടിത്തന്ന പാപമോചനത്തിന്റെ യോഗ്യതയിലാണ്. സ്വജീവൻ തന്ന് എന്നെ സ്നേഹിച്ച ഈശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. പലപ്പോഴും എനിക്ക് അങ്ങയെ സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ വശ്യതകളും ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളും എന്നെ ചൂഴ്ന്നു നിൽക്കുകയാണ്. കർത്താവെ, ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച് അങ്ങയെ സ്നേഹിക്കാൻ വേണ്ട കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനെ അത്യധികം സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 13 സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന് മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, അങ്ങേ തിരുക്കുമാരന്റെ ചേതനയേറ്റ തിരുശരീരം മടിയിൽ കിടത്തിയപ്പോൾ ശിമയോൻ പ്രവചിച്ച വ്യാകുലവാളാൽ പൂർണ്ണമായും അങ്ങേ
പിളർന്നു കഴിഞ്ഞിരുന്നു. പ്രിയപുത്രന് ദാരുണമായ പീഡകൾക്ക് സാക്ഷ്യം വഹിച്ച് അങ്ങയുടെ മാതൃഹൃദയം പുത്രനോടുകൂടെ രക്ഷാകർമ്മത്തിൽ പങ്കുവഹിക്കുകയായിരുന്നുവല്ലോ. പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവയെ അങ്ങയെപ്പോലെ ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് നേരിടുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവ്, ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റാത്തതാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അമ്മേ മാതാവേ, തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും യാചിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 14 സ്ഥലം ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, പീഡാസഹനങ്ങൾക്കൊടുവിൽ അന്തിവിശ്രമം കൊള്ളുവാൻ പോലും അങ്ങേക്ക് ഒരിടമല്ലായിരുന്നുവല്ലോ. ആൾപാർപ്പില്ലാത്ത കാലിത്തുഴുത്തിൽ ജനിച്ചു വീണ അങ്ങ് അന്യന്റെ കല്ലിറയിലാണല്ലോ അടക്കപ്പെട്ടത്. പൂർണമായി ദാരിദ്ര്യത്തിൽ ജീവിച്ച് അങ്ങയെപ്പോലെ ഈ ലോകത്തിൽ അങ്ങയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് നടന്ന അതേ വഴിയിലൂടെ നടക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. കർത്താവേ, ഈ ലോകത്തിൽ ഞാൻ എന്ത് നേടിയാലും അതൊന്നും എനിക്ക് കൂടെ കൊണ്ടുപോകാനോ അത് സ്വന്തമാക്കി ജീവിതം അല്ലെങ്കിൽ അത് ഒത്തിരി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ നിത്യയാത്രയ്ക്ക് വേണ്ട കൃപ ഞാൻ കരുതണം. പരിശുദ്ധ അമ്മേ മാതാവേ, ലോകത്തിൽ മരിച്ച് അങ്ങയുടെ പുത്രനോടൊപ്പം സംസരിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. കർത്താവായ ഈശോയെ, സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നുപോയാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും കുടുംബത്തിൻ്റെ പാപമാണ് എല്ലാത്തിനും ഞങ്ങൾ പരിഹാരം ചെയ്ത് കർത്താവെ, ഓരോ വീഴ്ചകളും കുറവുകളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഓ എൻ്റെ ഈശോയെ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂശനായ കർത്താവെ, എൻ്റെ സർവസമയം ഞാനങ്ങെ ആരാധിക്കുന്നു. ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങ് എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ കുരിശിൻ്റെ കീഴെ ഞാൻ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ജീവിത ദുരിതങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു. അവ ക്ഷമയോടെ സഹിക്കുന്നതിനും എനിക്ക് ശക്തി ലഭിക്കുന്നു. ഓ ഈശോയെ, എൻ്റെ ജീവിതം അങ്ങേക്കായി ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. എല്ലാ കുറവുകളെയും സമർപ്പിക്കാം, എല്ലാ ബലഹീനതയും സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മളൊരു വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ, 1 മുതൽ 10 വരെയുള്ള കൽപ്പന ലംഘിച്ചു,
തിരുസഭയുടെ പ്രമാണങ്ങൾ കൽപ്പനകളും അത് നമ്മളതിന് വില കൊടുക്കാതെ അതിനെ നിഷേധിച്ചു. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം, വചനം ദൈവമാണ്, ആ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ കയ്യിൽ വസിച്ചത്. ആ വചനത്തെ നമ്മൾ ഇകഴ്ത്തി സംസാരിക്കുകയും ആ വചനത്തിന് വില കൊടുക്കാതിരിക്കുകയും ചെയ്ത വഴി കുടുംബത്തിലേക്ക് അനർത്ഥങ്ങളും അപകടങ്ങളും പീഡകളും തടസ്സങ്ങളും രോഗങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ആ വചനം എന്നെ നയിക്കണം. ഞങ്ങളിത് അനുദിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല കെട്ടുകൾ വഴിയിട്ട് കർത്താവിൻ്റെ വചനം, ജെറമിയ 23:28, കർത്താവിൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, എല്ലാ ദൈവനിഷേധ പ്രവൃത്തികളും വചന ലംഘനങ്ങളും തിരുസഭയുടെ കൽപ്പനകളും 10 പ്രമാണങ്ങൾ ലംഘനം വഴിയായി വന്നിട്ടുള്ള സകല പീഡകൾ വിട്ടുമാറട്ടെ. ഉച്ചത്തിൽ വചനത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ ആഗ്രഹിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വചനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നീറങ്ങി ഇടണേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിയിടണേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ